എല്ലാവർക്കും നമസ്കാരം. കാമിനാസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയ ഒരു ചിക്കൻ ബട്ടർ മസാലയാണ് റെഡിയാക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് പനീർ ബട്ടർ മസാല ഞാൻ റെഡിയാക്കിയിരുന്നു, അത് ഓൾമോസ്റ്റ് സെയിം ആണ്. ചിക്കൻ ഫ്രൈ ചെയ്യണം മാരിനേറ്റ് ചെയ്തിട്ട്, അതാണ് കുറച്ചൊരു ഡിഫറൻസ്. പിന്നെ കുറച്ച് കൊറിയാൻഡർ പൗഡറും ജീരകപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് ഇതിനകത്ത്. അത്രയ്ക്കേ ഉള്ളൂ വ്യത്യാസം. കുട്ടികൾക്കും ഇഷ്ടപ്പെടും, അതുപോലെ വലിയവർക്കും ഇഷ്ടപ്പെടും. നാനിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നല്ലൊരു വിഭവമാണ്. വളരെ ഈസിയാണ്. കുറച്ച് നമുക്ക് ബോൺലെസ് ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഇതിപ്പോൾ ഒരു ഏകദേശം 250 ഗ്രാമോളം ഉണ്ട് ചിക്കൻ. ബോൺലെസ് ആണ്. ബോൺലെസ് ചിക്കൻ എടുത്ത് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അപ്പം ഒരു 250 ഗ്രാമോളം ഉണ്ട് ബോൺലെസ് ചിക്കന്. അപ്പം ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണ്. ഹാഫ് ആൻ അവറെങ്കിലും വെക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടി ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഞാനിത് ചതച്ചതാണ്. പിന്നെ കുറച്ച് ഒന്നോ രണ്ടോ പിഞ്ച് മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, കസൂരിമേത്തി പൗഡർ, ഇതൊന്ന് കയ്യിൽ വെച്ച് തിരുമിട്ടിട്ടാൽ മതി. പിന്നെ അതുപോലെ ഒരു ഒരു ഹാഫ് ലെമണിന്റെ നീര്, ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. എരി അധികം പാടില്ല, പക്ഷെ നല്ല കളറ് കിട്ടണം. അപ്പൊ കാശ്മീരി ചില്ലി പൗഡർ തന്നെ യൂസ് ചെയ്യണം. പിന്നെ തൈര്, അത് ഏകദേശം ഒരു സ്പൂണോളം ഇടാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാത്തിനും പെരണ്ട് വരണം. ഇതൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ഒരു അരമണിക്കൂർ അറ്റ്ലീസ്റ്റ് വെക്കുക. ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വെച്ചാലും കുറച്ചുകൂടെ നന്നായിട്ട് ഇതിൽ പിടിച്ചു വരും. അപ്പൊ കുറച്ചുകൂടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പൊ അതുകൊണ്ട് മാക്സിമം വെക്കാൻ ശ്രമിക്കുക. കുറച്ച് കൂടുതൽ ടൈം വെക്കുന്നെങ്കിൽ റെഫ്രിജറേറ്ററിലോട്ട് അങ്ങ് വെച്ചാൽ മതി. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി, ഉപ്പ് അതും ആവശ്യത്തിന് ചേർക്കുക. ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വെക്കുക. നമ്മൾ ചിക്കന് ബട്ടർ ചിക്കനുള്ള മസാലയാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും ഒരു ടേബിൾ സ്പൂൺ ബട്ടറും ഒഴിക്കുക. ആദ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കുക, കാരണം ബട്ടർ ആദ്യം തന്നെ ഇടുമ്പം ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും. പിന്നെ ഞാൻ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടതാണ്. ഇതിലേക്ക് കുറച്ച് ഒരു രണ്ട് ഏലക്ക, പിന്നെ രണ്ട് ഗ്രാമ്പു, ഇതൊന്നും ജസ്റ്റ് ചതച്ചെടുത്തതാണ്, അതിട്ട് കൊടുക്കാം. ഒരു 10 പീസ് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്, അതും ഒന്ന് ചതക്കണ്ട, ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഇതെല്ലാം നമ്മൾ വീണ്ടും പേസ്റ്റ് ആക്കുന്നുണ്ട്, ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഒത്തിരി അങ്ങനെ കുഞ്ഞായിട്ട് അരിയണമെന്നൊന്നുമില്ല. ഇതും അതുപോലെ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്താൽ മാത്രം മതി. രണ്ട് സവാളയാണ്, രണ്ട് ചെറിയ സവാള. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു കുറച്ചൊന്ന് വഴന്ന് വരത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കണം. എണ്ണയും ബട്ടറും ഒഴിച്ചു. അതിനുശേഷം രണ്ട് ഏലക്കായും രണ്ട് ഗ്രാമ്പും ചതച്ചതിട്ടു. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതിട്ടു. അതിനുശേഷം രണ്ട് സവാള, ചെറിയ സവാളയാണ്, വലിയ സവാളയാണെങ്കിൽ ഒന്നിട്ടാൽ മതി. അതിന് മുന്നേ കാഷ്യൂനട്ടും ഇട്ട് കൊടുത്തു ഒരു 10 പീസ്. ഇത് നന്നായിട്ട് ഒന്ന് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ ഒന്ന് എളുപ്പമായി വരും. അപ്പോൾ ഇതൊന്ന് ഒന്ന് വളർന്നു വരട്ടെ. ഇതിലേക്ക് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ ഫുള്ളായിട്ടുള്ളത് ഒന്നോ രണ്ടോ ഇട്ട് കൊടുക്കാം. ഇപ്പം സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് 3 തക്കാളി, ഞാൻ ചെറുതായിക്കൊണ്ടാണ് 3 എടുത്ത്, ഇല്ല 2 വലുതായാലും മതി. അതുകൂടിയിട്ട് ഇത് നന്നായിട്ട് വഴന്ന് വരണം. അപ്പോൾ ഇത് കുറച്ച് നേരത്തേക്ക് അടച്ചങ്ങോട്ട് വെക്കാം. ഒരു 8-10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വരും. പിന്നെ ഇത് ഓഫാക്കിയിട്ട് നമ്മളിത് ഗ്രൈൻഡ് ചെയ്യണം. ഇതിൻ്റെ പേസ്റ്റ് ആക്കണം നന്നായിട്ട്. ഇപ്പം നമുക്ക് പാൻ ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് ബട്ടറിൽ സോട്ട് ചെയ്തെടുത്താലും നല്ലതാണ്. ചിക്കൻ ഒരു ഹാഫ് ഫ്രൈ ആയിട്ട് എടുക്കണം. എണ്ണ ചൂടാകുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഫുള്ള് അങ്ങ് ഡീപ് ഫ്രൈ ഒന്നും ചെയ്യണ്ട, ഒരു ഹാഫ് വേവ് എടുത്താൽ മതി. പിന്നെ നമ്മൾ ഗ്രേവി കിടന്ന് നന്നായിട്ട് ഇത് വേവും.
രണ്ട് സൈഡും ഒരു സൈഡ് ഒന്ന് ആയി വരുമ്പോൾ രണ്ട് സൈഡും തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 6-8 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ റെഡിയാവും. ഇതിങ്ങനെ എണ്ണയിൽ വറക്കണ്ടായെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പം എണ്ണയുടെ ഒരു കുറച്ച് അളവ് ഉപയോഗിച്ചാൽ മതിയാകും. പക്ഷേ ടേസ്റ്റ് എപ്പോഴും വറുത്തെടുക്കുന്നത് തന്നെയായിരിക്കും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇടുക. അതുപോലെ 1 ടീസ്പൂൺ ജീരകപ്പൊടി ഇടുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഈ പൊടി ഒന്ന് ഒരു മണം അതിൻ്റെ ഒരു റോസ് മെല്ല് മാറുന്നിടം വരെ നന്നായിട്ട് നടക്കി കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ഒരു കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് വീണ്ടും ഒരു 7-8 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. പിന്നെ നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടിരുന്ന് വേവട്ടെ. അപ്പോൾ അടച്ച് വെച്ച് ഒരു 7-8 മിനിറ്റ് നന്നായിട്ടിത് വേവിക്കുക. ഇപ്പം നമ്മൾ ആ ചിക്കൻ എടുത്ത പാത്രത്തിൽ തന്നെയാണ് ആ അപ്പോൾ ഒരു ടേസ്റ്റ് കൂടെ വരും. അതിനകത്ത് കുറച്ച് ബട്ടർ കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ റിഫൈൻഡ് ഓയിലാണ് ചിക്കന് ഉപയോഗിച്ചത്. അപ്പോൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല കളർ നമ്മുടെ കറിക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കളറൊക്കെ ചേർക്കും, ഇത് അത് വേണ്ട. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് എല്ലാം കൂടെ ചേർക്കണം. നമ്മൾ ആദ്യം മസാല ഉണ്ടാക്കിയല്ലോ, അപ്പോൾ ആ പേസ്റ്റ് ഇതിനകത്തേക്ക് ഇടുക. ഏകദേശം നമ്മൾ പനീർ ബട്ടർ മസാല സെയിം ആണ്. പിന്നെ ഇതിനകത്ത് കുറച്ചിരി ജീരകപ്പൊടിയും ഞാൻ മല്ലിപ്പൊടിയും ചേർത്തു, അത്രയേ ഉള്ളൂ വ്യത്യാസം. മിക്സി കഴുകി കുറച്ച് വെള്ളവും കൂടി ഇങ്ങനെ ഒഴിക്കുക. ഏകദേശം ഒരു 1/2 കപ്പോ 1 കപ്പോ ഒഴിക്കുക. ഇത് നന്നായിട്ട് തെറിക്കും, കാരണം ടൊമാറ്റോ ആയിക്കൊണ്ട്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. അപ്പോൾ ഇതിൻ്റെ ഉപ്പും മധുരവും അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഒന്ന് നോക്കുക. മേത്തോട്ട് തെറിക്കും. ആവശ്യമെങ്കിൽ കുറച്ച് ഷുഗറ്, 1/2 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. തിക്ക് ഗ്രേവി വേണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇത് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല ചൂടുവെള്ളം ഇട്ടാൽ മതി. പിന്നെ അതുപോലെ കസൂരി മെത്തി പൊടിച്ചതിടുക. ഇതിലേക്ക് ചിക്കൻ 1/2 ഗ്രില്ലായത് 1/2 നമ്മൾ വറുത്തെടുത്തില്ലേ അതിടുക. ഇനി ചിക്കൻ ഇതിനകത്ത് നന്നായി കിടന്ന് ഒരു 8 മിനിറ്റ് ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ചു വരുന്നിടം വരെ വേവിക്കുക. ഇപ്പോൾ വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇല്ല തിക്ക് ഗ്രേവി ആണെങ്കിൽ ഇതുപോലെ തന്നെ എടുക്കാം. കുറച്ച് ചൂടുവെള്ളം കൂടെ വേണമെങ്കിൽ ഒന്ന് കൊടുക്കാം, കാരണം നമ്മൾ കുറച്ചൊന്ന് പറ്റിക്കുമ്പോൾ ഇതങ്ങ് തീരെ അങ്ങ് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ഒരു ചെറിയ ലൂസ് ആവാൻ വേണ്ടി ഒരു കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒരു പച്ചവെള്ളത്തിൻ്റെ ചുവ വരും. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിനെ അടച്ച് ഒരു 7-8 മിനിറ്റ് കൂടി ഇരുന്ന് വേവട്ടെ നല്ലപോലെ. അപ്പോൾ നമ്മുടെ ഈ ഗ്രേവിയൊക്കെ നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചു വരും. അപ്പം നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല തെറിക്കും കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് ക്രീം കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ക്രീം കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ക്രീം വേണമെങ്കിൽ ഇട്ടാൽ നല്ല ടേസ്റ്റ് വരും. ക്രീം യൂഷ്വലി ഇടും ബട്ടർ ചിക്കനകത്തും പനീർ ബട്ടർ മസാലയ്ക്കകത്തൊക്കെ ഇടും. അപ്പം അതുകൂടി ഇട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റിയാണ്. അപ്പം നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഒത്തിരി എരിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് എരി കുറച്ചുകൂടെ വേണമെങ്കിൽ കാശ്മീരി ചില്ലി മാറ്റിയിട്ട് നമ്മുടെ സാധാ ചില്ലി പൗഡറൊക്കെ ഇട്ടാൽ മതി. കുറച്ചുകൂടെ എരി വരും. പക്ഷേ ഇതിനൊരു നോർമൽ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അധികം എരിയില്ലാത്തതാണ്, സ്പൈസി അല്ലത്. അപ്പോൾ എല്ലാവരും റെഡിയാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ഞാൻ ഉണ്ടാക്കിയത് ഷംല പറഞ്ഞിട്ടാണ്. ഷംല എന്നോട് പറഞ്ഞു കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള വിഭവമാണ്, ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കാണിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. അപ്പോൾ വീണ്ടും നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം.